ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഡെയിലി കിച്ചൻ വിത്ത് ജാഫിഷ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സാണ്. അതിന് ആദ്യം ഒരു ബേസ് ഉണ്ടാക്കണം, ഒരു ഡോ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഈസ്റ്റ് പൊങ്ങാൻ വെക്കാം. അപ്പോൾ അര കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടെടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചത്. വെച്ചിട്ട് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1½ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ആ 1½ കപ്പ് മൈദയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ ഒലിവ് ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയില് ഇല്ലെങ്കിൽ സൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഈസ്റ്റ് പാലും കൂടി മിക്സ് ചെയ്ത് വെച്ച് അത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. ആ പാലും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം. 5 മിനിറ്റ് സമയം കുഴക്കണം. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഫത്തായറാണ്. ഫത്തായറ ഇതുവരെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഫത്തായറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊക്കെ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടി തേച്ചെടുക്കും. ഒലിവ് ഓയിലല്ല, നമ്മൾ സൺഫ്ലവർ ആഡ് ചെയ്യുന്നത് വെച്ചാൽ അത് തന്നെ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫതായറൊരു ലബനീസ് സ്നാക്കാണ്. അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കുറച്ചൊരു ഇതിൽ ആക്കിയിട്ടുണ്ട്. ഫുള്ള് ലബനീസ് ഇതിലൊന്നല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മാവിൽ 15 മിനിറ്റ് നമുക്ക് മൂടി വച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് മാവ് റെഡിയായി വരുമ്പോഴേക്കിനൊരു ബൗളെടുത്ത് വെച്ച് അതിലേക്ക് ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കാം. ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാം ബീഫ് മറ്റേ പച്ച ബീഫാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഞാനതൊന്ന് ഇതാക്കിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1 വിസിൽ ഓഫാക്കിയിട്ടാണ്. അത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 100 ഗ്രാം ഉണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെറുതാക്കി കൊത്തിയരിഞ്ഞ സവാള ഒന്ന് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, അതും അതുപോലെ ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്യണം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷണലാണ് മല്ലിയില പുതിയനയിലൊന്നും അതിൽ ആഡ് ചെയ്യാറില്ല, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ പിന്നെ വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. മൊസറല ചീസാണ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ മിക്സ് ചെയ്തിരിക്കുകയാണ് ചീസ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല അല്ല യൂസ് ചെയ്യേണ്ടത്, പട്ട പൊടിച്ചതാണ്, സിന്നമൺ പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ജാതിക്ക പൊടിച്ചത് കുറച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 2 ഏലക്കായൻ്റെ
അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് മാത്രം എടുക്കുക. ഏലക്കായൻ്റെ തൊലി പുറത്തത്തെ തൊലി വേണ്ട. അത് പിന്നെ റോസ്മേരിയാണ് ഹെർബൽസ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഒറിഗാനോ ഇട്ടിട്ടുണ്ട് കുറച്ച്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയതിനു ശേഷം അത് മാറ്റി വെക്കാം. അത് ഫതായറിന് ഉള്ളതാണ്. അതിന് നമ്മൾ ഫതായർ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക, അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന നല്ലത്. നമ്മൾ സ്റ്റൗവിലൊക്കെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇത് ഓവനിൽ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഓരോ ഉരുളകളായിട്ട് നമുക്ക് എത്ര വലുപ്പത്തിനനുസരിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുന്നത്. കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. നമുക്ക് ഓരോ ഉരുളകളും അങ്ങനെ പരത്തിയെടുക്കാം. ഒരു ഓവൻ ഷേപ്പിലാണ് വളർത്തിയെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ചെടുക്കാം. ഇനി അതിലേക്ക് ഫില്ലിംഗ് വെച്ചെടുക്കാം. ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പത്തായം റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നല്ല അമർത്തി കൊടുക്കണം. നല്ല ഊട്ടി പിടിക്കുക, അല്ലെങ്കിൽ തുറന്ന് നോക്കാം. നമ്മുടെ പത്തായ റെഡി ആയിട്ടുണ്ട്. അതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ മാവും നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഉരുളകളെടുത്താൽ മതി. അതിനനുസരിച്ച് മാവ് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് ഫില്ലിംഗ് വെച്ചെടുക്കാം. അത് രണ്ടറ്റം നിന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ അറ്റത്തു നിന്ന് വിട്ടു പോരുള്ളൂ നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിന് മിക്സ് ചെയ്യാതെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെയാണ് അതിൻ്റെ മുകളിലിങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ആ നല്ല ചൂടിലിങ്ങനെ ചീസ് ഇങ്ങനെ മെൽറ്റായി വരുന്നത്. അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇങ്ങനെ നമുക്ക് എല്ലാം പത്തായിരം പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫതായറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് പൊടി കൊണ്ട് ഇപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതിലേറെ ചെറുതാക്കിയിട്ടാണെങ്കിൽ അതിലേറെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഇനി ഒരു 200°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഇനി അതിലേക്ക് നമ്മുടെ ഫതായർ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് മുതൽ 17 മിനിറ്റ് വരെ ഓപ്ഷൻ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 17 മിനിറ്റ് വരെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 17 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫതായറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെയാണ്. അപ്പോൾ നല്ല സ്മെല്ലാണ്. കഴിച്ച് നോക്കിയിട്ടാണെങ്കിൽ പറയാം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.